हाय फ्रेंड्स वेलकम टू माय चैनल इन नम्मल मलयालम साहित्यवुम कलयुमाण पढ़िक्कुन्नत अदोडोप्पम अतिल प्रशस्तराय कुरच्च व्यक्तिकले कुरिच्चुम पढ़िक्कुन्नुण्ड अप्पोल नम्मुडे क्लासिलेक्क एल्लावर्क्कुम स्वागतम आदिमायि इन्न एन्टे क्लास काणुन्नवरानेंकिल चानल सब्स्क्राइब चेय्या मांस निबंधमल्ल रागम എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ലീല കുമാരനാശാന്റെ ലീല എന്ന കൃതിയിലെ പാഠഭാഗമാണ് മാംസ നിബന്ധമല്ല രാഗം എന്ന ഭാഗം സ്നേഹഗായകൻ എന്ന വിശേഷണത്തിന് അർഹനായ കവി കുമാരനാശാൻ കുമാരനാശാനെയാണ് സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് മർത്യ സൗന്ദര്യ ബോധങ്ങൾ പെറ്റ മകളില്ലി പുരോഗമനങ്ങൾ എന്ന് പാടിയ കവി വൈലോപ്പിള്ളി മർത്യ സൗന്ദര്യ ബോധങ്ങൾ പെറ്റ മകളില്ലി പുരോഗമനങ്ങൾ എന്ന് പാടി കവിയാണ് വൈലോപ്പിള്ളി സാമൂഹിക വിപ്ലവത്തെ ഏറ്റെടുക്കുന്ന മധ്യവർഗ ബുദ്ധിജീവികൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ വിഷയമാക്കുന്ന വൈലോപ്പിള്ളിയുടെ കവിത കുടിയൊഴിക്കൽ സാമൂഹിക വിപ്ലവത്തെ ഏറ്റെടുക്കുന്ന മധ്യവർഗ ബുദ്ധിജീവികൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ വിഷയമാക്കുന്ന വൈലോപ്പിള്ളിയുടെ കവിതയാണ് കുടിയൊഴിക്കൽ വൈലോപ്പിള്ളിയുടെ ആത്മകഥ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളിയുടെ ആത്മകഥ കാവ്യലോക സ്മരണകൾ ഉലക്കമേൽ കിടക്കാനുള്ളതാണ് ഒരുമ എന്ന ചോദ്യം ഉയർത്തുന്ന കവിത പഴഞ്ചൊല്ലുകൾ ഉലക്കമേൽ കിടക്കാനുള്ളതാണ് ഒരുമ എന്ന ചോദ്യം ഉയർത്തുന്ന കവിത പഴഞ്ചൊല്ലുകൾ ആണിന്റെ അമ്മ പെണ്ണ് പെണ്ണിന്റെ അമ്മയും പെണ്ണോ എന്ന് പാടിയ കവി കുഞ്ഞുണ്ണി മാഷ് ആണിന്റെ അമ്മ പെണ്ണ് പെണ്ണിന്റെ അമ്മയും പെണ്ണോ എന്ന് പാടിയ കവി കുഞ്ഞുണ്ണി മാഷ് ഉമിനീര് ചേർക്കാതൊന്നും ഇറക്കരുത് ആരും ഒരിക്കലും ഏത് കവിതയിലെ വരികൾ കുന്നിമണികൾ വൈലോപ്പിള്ളിയുടെ കുന്നിമണികൾ എന്ന കവിതയിലെ വരികളാണ് ഉമിനീര് ചേർക്കാതൊന്നും ഇറക്കരുത് ആരും ഒരിക്കലും സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം മുത്തുച്ചിപ്പി സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് മുത്തുച്ചിപ്പി സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ ലഭിച്ച കൃതി മണലെഴുത്ത് സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ ലഭിച്ച കൃതി മണലെഴുത്ത് കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും ഏത് കവിതയിലെ വരികൾ കോഴി കടമിനിട്ടയുടെ കോഴി എന്ന കവിതയിലെ വരികളാണ് കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കടമിനിട്ടയുടെ വരികളാണിവ ഊണ് തൊട്ട് ഉറക്കം വരെ എന്ന കൃതി ആരുടേതാണ് കുഞ്ഞുണ്ണി മാഷ് ഊണ് തൊട്ട് ഉറക്കം വരെ എന്ന കൃതി ആരുടേതാണ് കുഞ്ഞുണ്ണി മാഷ് മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന കൃതി ആരുടേതാണ് കടമനിട്ട മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന കൃതി ആരുടേതാണ് കടമനിട്ട പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സന്റെ അവസാനത്തെ ഗാനം ഭൂമി ഗീതം എർത്ത് സോങ് പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സന്റെ അവസാനത്തെ ഗാനം ഭൂമി ഗീതം ഏത് മേഖലയിലാണ് ജെമിനി റോയ് പ്രശസ്തി നേടിയത് ചിത്രകല ഏത് മേഖലയിലാണ് ജെമിനി റോയ് പ്രശസ്തി നേടിയത് ചിത്രകല സച്ചിദാനന്ദന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി മറന്നുവെച്ച വസ്തുക്കൾ സച്ചിദാനന്ദന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി മറന്നുവെച്ച വസ്തുക്കൾ ദേശാടനം എന്ന കൃതി എഴുതിയത് സച്ചിദാനന്ദൻ ദേശാടനം എന്ന കൃതി എഴുതിയത് സച്ചിദാനന്ദൻ കടൽക്കാക്കകൾ എന്ന കൃതി ആരുടേതാണ് വൈലോപ്പിള്ളി കടൽക്കാക്കകൾ എന്ന കൃതി ആരുടേതാണ് വൈലോപ്പിള്ളി ചിദംബര സ്മരണ ആരുടെ കൃതിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചിദംബര സ്മരണ ആരുടെ കൃതിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ട്രാക്കുൾ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ട്രാക്കുൾ എന്ന കവിതാ സമാഹാരം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെതാണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം പ്രരോദനം പ്രരോദനമാണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം വിക്ക് എന്ന കവിതാ സമാഹാരം ആരുടേതാണ് സച്ചിദാനന്ദൻ വിക്ക് എന്ന കവിതാ സമാഹാരം സച്ചിദാനന്ദൻ്റെതാണ് വൈലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചത് എം എൻ വിജയൻ വൈലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചത് എം എൻ വിജയൻ സ്ത്രീകളുടെ സർഗാത്മകത മറ്റുള്ളവരുടെ രുചി മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്ന വിമർശനം ഉന്നയിച്ച കവിത ഗോതമ്പ് ശില്പം സ്ത്രീകളുടെ സർഗാത്മകത മറ്റുള്ളവരുടെ രുചി മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്ന് വിമർശനം ഉന്നയിച്ച കവിത ഗോതമ്പ് ശില്പം തിരുക്കുറൽ എന്ന കാവ്യത്തിൻ്റെ രചയിതാവ് തിരുവള്ളുവർ തിരുക്കുറൽ എന്ന കാവ്യത്തിൻ്റെ രചയിതാവ് തിരുവള്ളുവർ കളിപ്പാട്ട നിർമ്മാണത്തിന് പേരുകേട്ട കൊണ്ടപ്പള്ളി എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്
ആന്ധ്രാപ്രദേശ്. കളിപ്പാട്ട നിർമ്മാണത്തിന് പേരുകേട്ട കൊണ്ടപ്പള്ളി എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. പുഷ്കർ മേള നടക്കുന്ന സ്ഥലം അജ്മർ. പുഷ്കർ മേള നടക്കുന്ന സ്ഥലം അജ്മർ. ലോസാങ് മേള നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ലോസാങ് മേള നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? സിക്കിം. രാജ്യത്തെ ഏറ്റവും വലിയ കന്നുകാലി മേള നടക്കുന്നത് സോനേപൂർ എന്ന ജില്ലയിലാണ്. ഏത് സംസ്ഥാനത്താണ് സോനേപൂർ? ബീഹാർ. രാജ്യത്തെ ഏറ്റവും വലിയ കന്നുകാലി മേള നടക്കുന്നത് സോനേപൂർ എന്ന ജില്ലയിലാണ്. ഏത് സംസ്ഥാനത്താണ് സോനേപൂർ? ബീഹാർ. ഏത് ഉത്സവ സീസണിലാണ് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സംഘടിപ്പിക്കുന്നത്? പൊങ്കൽ. ഏത് ഉത്സവ സീസണിലാണ് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സംഘടിപ്പിക്കുന്നത്? പൊങ്കൽ. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ പട്ടം പറത്തൽ മത്സരം ഗുജറാത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ഏത് മാസത്തിലാണ് ഇത് നടക്കുന്നത്? ജനുവരി. ജനുവരിയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ പട്ടം പറത്തൽ മത്സരം ഗുജറാത്തിൽ സംഘടിപ്പിക്കുന്നത്. പ്രിയദർശിനി ഗോവിന്ദ് ഏത് കലാരൂപത്തിലാണ് പ്രശസ്തിയായത്? ഭരതനാട്യം. പ്രിയദർശിനി ഗോവിന്ദ് ഏത് കലാരൂപത്തിലാണ് പ്രശസ്തിയായത്? ഭരതനാട്യം. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തമാണ് കൽബെലിയ? രാജസ്ഥാൻ. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തമാണ് കൽബെലിയ? രാജസ്ഥാൻ. രാമേശ്വരം രാഗം രൂപപ്പെടുത്തിയത് പണ്ഡിത് രവിശങ്കർ. പണ്ഡിത് രവിശങ്കറാണ് രാമേശ്വരം രാഗം രൂപപ്പെടുത്തിയത്. ശാന്തി സ്വരൂപ് ഭട്നഗർ പ്രൈസ് ഏത് മേഖലയിലെ സംഭാവനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നൽകുന്നത്? ശാസ്ത്രം. ശാന്തി സ്വരൂപ് ഭട്നഗർ പ്രൈസ് ഏത് മേഖലയിലെ സംഭാവനയെ പ്രോത്സാഹിപ്പിക്കാനാണ് നൽകുന്നത്? ശാസ്ത്രം. ദ സ്റ്റേറി മെസ്സഞ്ചർ ജ്യോതിശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവന നൽകിയ ഒരു പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ്റെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഗലീലിയോ. ദ സ്റ്റേറി മെസ്സഞ്ചർ ജ്യോതിശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവന നൽകിയ ഒരു പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ്റെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഗലീലിയോ. രാമൻ മഗ്സസെ ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയുടെ പേരിലുള്ള ബഹുമതിയായാണ് നൽകുന്നത്? ഫിലിപ്പീൻസ്. രാമൻ മഗ്സസെ ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയുടെ പേരിലുള്ള ബഹുമതിയായാണ് നൽകുന്നത്? ഫിലിപ്പീൻസ്. ആരുടെ ഓർമ്മയ്ക്കാണ് ഭാരത സർക്കാർ കുട്ടികൾക്കുള്ള സേവനങ്ങൾക്ക് മാനവ് സേവാ അവാർഡ് വിതരണം ചെയ്യുന്നത്? രാജീവ് ഗാന്ധി. ആരുടെ ഓർമ്മയ്ക്കാണ് ഭാരത സർക്കാർ കുട്ടികൾക്കുള്ള സേവനങ്ങൾക്ക് മാനവ് സേവാ അവാർഡ് വിതരണം ചെയ്യുന്നത്? രാജീവ് ഗാന്ധി. ഇപ്പം മാനവ് സേവാ അവാർഡ് വിതരണം ചെയ്യുന്നത് രാജീവ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ഗണിതശാസ്ത്രജ്ഞരുടെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ആബേൽ പുരസ്കാരം. ഗണിതശാസ്ത്രജ്ഞരുടെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ആബേൽ പുരസ്കാരം. ഏത് ചലച്ചിത്ര മേളയിലാണ് ഗോൾഡൻ പീകോക്ക് നൽകപ്പെടുന്നത്? ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലാണ് ഗോൾഡൻ പീകോക്ക് അവാർഡ് നൽകപ്പെടുന്നത്. വാർ ഓഫ് ദ വേൾഡ് രചിച്ചത് ആര്? എച്ച് ജെ വെൽസ്. വാർ ഓഫ് ദ വേൾഡ് രചിച്ചതാരാണ്? എച്ച് ജെ വെൽസ്. ശാസ്ത്ര പ്രചാരണത്തിന് കലിംഗ പുരസ്കാരം നൽകുന്ന സംഘടന യുനെസ്കോ. ശാസ്ത്ര പ്രചാരണത്തിന് കലിംഗ പുരസ്കാരം നൽകുന്ന സംഘടന യുനെസ്കോ. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭാഷണങ്ങൾ നടത്തിയ കഥാപാത്രം ഹാംലെറ്റ്. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭാഷണങ്ങൾ നടത്തിയ കഥാപാത്രം ഹാംലെറ്റ്. അരവിന്ദ് അടികയ്ക്ക് മാൻബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതി ദ വൈറ്റ് ടൈഗർ. അരവിന്ദ് അടികയ്ക്ക് മാൻബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതി ദ വൈറ്റ് ടൈഗർ. പ്രസിദ്ധ ഹോൺബിൽ മേള ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? നാഗാലാൻഡ്. പ്രസിദ്ധ ഹോൺബിൽ മേള ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? നാഗാലാൻഡ്. ഏത് വർഷത്തിലാണ് സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചത്? 1954. 1954 സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചത്. ആർ കെ നാരായണൻ തൻ്റെ സാങ്കല്പിക നഗരമായ മാൽഗുഡി ആദ്യമായി അവതരിപ്പിച്ചത് ഏത് കൃതിയിലാണ്? സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. സ്വാമി ആൻഡ് ഫ്രണ്ട്സിലാണ് ആർ കെ നാരായണൻ തൻ്റെ സാങ്കല്പിക നഗരമായ മാൽഗുഡി ആദ്യമായി അവതരിപ്പിച്ചത്. സാഹിത്യ അക്കാദമി പുരസ്കാരം ആദ്യമായി നേടിയ വനിത അമൃതപ്രീതം. അമൃതപ്രീതമാണ് സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി നേടിയ വനിത. ഭഗവത്ഗീതയുടെ ആദ്യ ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ചാൾസ് വിൽക്കിൻസ്. ചാൾസ് വിൽക്കിൻസാണ് ഭഗവത്ഗീതയുടെ ആദ്യ ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നേടിയ വനിത ആശാപൂർണദേവി. ആശാപൂർണദേവിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നേടിയ വനിത. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.
മലയാള സാഹിത്യത്തിലെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനിയും പിഎസ്സി ബുള്ളറ്റിനിൽ നിന്നുള്ള ഇതേപോലുള്ള ക്ലാസുകൾ വേണമെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്